എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ പ്രവീണ മാമിന്റെ സെഷൻ ആണ്. ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പ്രവീണ മാം തന്നെ പറയുന്നതാവും ബെറ്റർ. സോ ഈ ഒരു ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം സ്റ്റാർട്ട് ചെയ്യാല്ലേ മാം? ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു മുബീന. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കേൾക്കുന്നുണ്ട്? ശരി, കേൾക്കുന്നുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സമ്മാനിച്ച ഈശ്വരൻ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെക്ഷനിലേക്ക് കടക്കാം. ഒബൈറ്റോറി, ഇതൊരു ജാപ്പനീസ് ഇഡിയമാണ്. ഒരു കമ്പാരിസൺ, എന്തിനാണ് ഇത്തരം ഇഡിയംസ് ജാപ്പനീസിൽ ഒരുപാട് വാക്കുകൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട്, എന്തിനാണെന്ന് ചോദിച്ചാൽ നാമും ചുറ്റുമുള്ള പ്രകൃതിയും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ജാപ്പനീസിൽ ഒരുപാട് ഒരുപാട് ഇക്കിഗായി പോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളിൽ ഇത്തരം പല ടോപ്പിക്കുകളും ജാപ്പനീസ് ടോപ്പിക്കുകൾ നമ്മുടെ മുന്നിൽ അവതരിച്ചിട്ടുണ്ട്. പ്രകൃതിയും നാവുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ തേടി വരുന്ന ഓരോ പ്രതിസന്ധികളും നേരിടാൻ ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് ശ്രദ്ധിക്കാനാണ് ഈ ജാപ്പനീസ് ഇഡിയം നമ്മളോട് പറയുന്നത്. ഒബൈറ്റോറി എന്ന് പറയുമ്പോൾ ഇത് ഒരു കമ്പാരിസൺ ആണ്. അതായത് ചില പ്രത്യേക അല്ലെങ്കിൽ ഒരു വസന്തകാലത്ത് പൂവിടുന്ന ചില ഇപ്പൊ നാല് പൂക്കളെ കുറിച്ച് അല്ലെങ്കിൽ നാല് അതിൽ വിടരുന്ന പൂക്കളെ കുറിച്ചാണ് ഇതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിട്ടിരിക്കുന്നത്. ആ ഒരു വസന്തത്തിൽ വിരിയുന്ന നാല് ചെടികളെ കുറിച്ചാണ് ഇതിൽ കമ്പാരിസൺ ചെയ്യുന്നത്. ഒന്ന് ചെറി, പ്ലം, ആപ്രിക്കോട്ട്, പീച്ച്. അതായത് ഈ നാല് മരത്തിലും ഉണ്ടാകുന്ന പൂക്കളുടെ പ്രത്യേകതകൾ അവയുമായി ബന്ധപ്പെടുത്തി നമ്മെ പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിച്ച് ജീവിതത്തിൽ കരുത്തും ഊർജവും നൽകാനാണ് ഇത്തരം ഇഡിയംസ് കൂടുതലായിട്ട് ജാപ്പനീസിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ല, ശരിയല്ലേ? നേരത്തെ എണീക്കണം, നേരത്തെ നമ്മൾ റെഡിയാവണം, നന്നായി പഠിക്കണം, ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞാലും എന്തിന്, നമ്മളോട് പറഞ്ഞാൽ പോലും ഈ പ്രായത്തിലാണെങ്കിൽ നമുക്കൊന്നും എന്തില്ല, അഡ്വൈസ് ഇഷ്ടമില്ല. നമ്മുടെ ഉപ്പമാരോ ഉമ്മമാരോ മുതിർന്നവരാരെങ്കിലും ഇപ്പൊ നമ്മൾ ഉപദേശം ഒന്ന് നോക്കട്ടെ, നമ്മൾ പറയും അതെ, ഞാൻ ജീവിക്കുന്ന ജീവിതം ഒന്ന് നിങ്ങൾ ജീവിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. അതെ, അഡ്വൈസുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തിൽ അകത്ത് പകർത്താനും കഴിയുക എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ജാപ്പനീസിലെ ഒരുപാട് പുസ്തകങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും പ്രകൃതിയുമായി ഒന്ന് കമ്പാരിസൺ ചെയ്യൂ, അവിടെ നടക്കുന്ന പ്രോസസ്സുമായി നമ്മുടെ ജീവിതം ഒന്ന് കൂട്ടിയടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമുള്ളതും കുറച്ചുകൂടി അതിനെ തരണം ചെയ്യാനുള്ള കരുത്തുമായിട്ട് നമ്മെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒബൈറ്റോറി എന്ന ഈ ജാപ്പനീസ് ഇഡിയം എന്താണെന്ന് നോക്കാം. അത് ഇത്രയേ പറയുന്നുള്ളൂ. ഈ നാല് മരങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ നമുക്ക് കമ്പാരിസൺ ചെയ്യാം. ഈച്ച് ഫ്ലവർ ബ്ലൂംസ് ഇൻ ഇറ്റ്സ് ഓൺ ടൈം. ഓരോ പൂക്കളും വിരിയുന്നത് അതിൻ്റെതായ സമയത്തിലാണ്. ആൻഡ് ഇറ്റ്സ് എ റിമൈൻഡർ. ആർക്ക്? നമുക്ക്. പ്രകൃതിയിൽ ഇത്തരം റിമൈൻഡേഴ്സ് നമുക്കായി അവതരിച്ചിട്ടുള്ളത് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ദാറ്റ് എവ്രി വൺ ഈസ് ഓൺ ദർ ഓൺ ജേർണി ത്രൂ ലൈഫ്. ഓരോരുത്തരും ഓരോ ജീവിതമായി അല്ലെങ്കിൽ അവരുടേതായ ജീവിതമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ബ്ലൂം ചെയ്യാൻ, അവിടെ വിടർന്ന് പൂക്കളായും അതിന്റെ കായ്കളായും ഫലങ്ങളായും ഒക്കെ മാറണമെങ്കിൽ അതിൻ്റെതായ സമയമുണ്ട് എന്നാണ് ഈ ജാപ്പനീസ് ഇഡിയമായ ഒബൈറ്റോറി നമ്മോട് പറയുന്നത്. നമ്മൾ പക്ഷെ എന്താണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, കമ്പാരിസൺ ഓഫ് അവർ ലൈഫ് വിത്ത് അതേഴ്സ്. നമ്മുടെ കൂടപ്പിറപ്പുമായി, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ എപ്പോഴും ഏത് നിമിഷവും ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാം നമ്മെ കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഏറെ നമ്മുടെ കൂടപ്പിറപ്പ് കുറച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഒരുപാട് ഞാനും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഞാനും ഒരുപാട് ജീവിതത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരെ പോലെ എനിക്കാവാൻ പറ്റുന്നില്ല. എന്റെ മക്കൾ നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ എന്റെ തൊട്ട അനിയന്റെ അല്ലെങ്കിൽ അപ്പുറത്തുള്ള കുട്ടിയെ പോലെ എന്റെ കുഞ്ഞാകുന്നില്ല. ഞാൻ പലപ്പോഴും പലതിനായിട്ട് ശ്രമിക്കാറുണ്ട്, എനിക്ക് ഇന്ന വ്യക്തിയെ പോലെ ആകാൻ സാധിക്കുന്നില്ല, എനിക്ക് മറ്റു വ്യക്തികളെ പോലെ മുഴുവൻ സന്തോഷത്തോടെ ആയിരിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ജാപ്പനീസ് ഇഡിയത്തിന്റെ പ്രസക്തി കൂടുതൽ നമുക്ക് വെളിവാകുന്നത്.
ഓരോ പൂക്കളും അവിടെ നാല് മരങ്ങളാണ്, നാല് മരങ്ങളും അതിൻ്റെതായ സമയത്താണ് ബ്ലൂം ചെയ്യുന്നത്. അവിടെ പൂക്കളാവുന്നതും അത് പിന്നെ ഫലങ്ങളായി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മധുരമുള്ള ഫലങ്ങളായി മാറുന്നതും ഒക്കെ ഓരോ അതിൻ്റെതായ സമയത്തിനാണ്. അല്ലാതെ ഇപ്പോ എനിക്ക് ഇന്ന പൂ ഇത് വേണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അത് അതിൻ്റെതായ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. ഇൻസ്റ്റഡ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? എനിക്ക് ഇപ്പൊ പൂക്കണം, എനിക്ക് ഇപ്പൊ നന്നാവണം, എനിക്ക് ഇപ്പൊ റിച്ച് ആവണം, എനിക്ക് ഇപ്പൊ മെച്ചപ്പെടണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എനിക്ക് വിഷമം ഉണ്ടാവുന്നു, എനിക്ക് എന്തിനാ വിഷമം? അപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് വിഷമം, അപ്പുറത്തും അതിന്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. കാരണം എന്റെ കൂടപ്പിറപ്പിനെ പോലെ ഞാൻ നന്നായില്ല, എന്റെ കൂടപ്പിറപ്പിനെ പോലെ ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നില്ല, എന്റെ ഫ്രണ്ട്സിനെ പോലെ എനിക്ക് ആകാൻ സാധിക്കുന്നില്ല, അവരുടെ ഫാമിലിയെ പോലെ എനിക്ക് പറ്റുന്നില്ല. ഇത് തന്നെയാണ് എപ്പോഴും നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ഇത്രയധികം ഉയർന്ന് വലുതായി, അവർ ഇത്രയധികം ജീവിതത്തിൽ മെച്ചപ്പെട്ടു, പക്ഷെ ഒരിക്കലും അവർ കടന്നു വന്ന വഴികളെ കുറിച്ചോ അവർ കടന്നു വന്ന പ്രതിസന്ധികളെ കുറിച്ചോ ഒന്നും നമ്മൾ ആ നിമിഷത്തിൽ ചിന്തിക്കുന്നേയില്ല. അവരത്തരത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതം അത്തരത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, അവർ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയെങ്കിൽ, അവർ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നെങ്കിൽ, ഓർക്കുക നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ, അത് മാത്രമേ കമ്പാരിസൺ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും അതിനപ്പുറത്തേക്ക് നാം ചിന്തിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഞാൻ പോലും ഈ 2 വർഷം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ ഇത്രയധികം കൂടുതൽ ടോപ്പിക്കുകളെ കുറിച്ച് പഠിക്കാനും അത് കൂടുതൽ സ്വന്തം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാനും തുടങ്ങിയത്. കാണുമ്പോൾ എത്ര എളുപ്പമല്ലേ? എങ്ങനെയാണ് പലപ്പോഴും ഈ ടോപ്പിക്കൽ ഇത്തരം ടോപ്പിക്കുകൾ കണ്ടെത്തുന്നത്? നിങ്ങൾ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്തരം കൂടുതൽ വായനയാണ് എന്നെ കൂടുതൽ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഭംഗിയായി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് എന്റെ വായനയും അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും ആണ്. അതിനൊരു പക്ഷേ 2 വർഷത്തെ യാത്ര തന്നെയുണ്ട്. 2 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഏകദേശം 24 മാസം, 24 മാസത്തിൽ 4 ക്ലാസ് മിനിമം എങ്ങനെയായാലും ഒരു 100 ക്ലാസിന്റെ മുകളിലായി കഴിഞ്ഞു. ഈ 100 ക്ലാസുകളാണ് എന്നെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടു വന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എന്നെ കാണുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നത് എന്താണ്? ഇവരെങ്ങനെയാണ് ഇത്രയും നല്ല ടോപ്പിക്കുകൾ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ലൈഫിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലൈഫിലെ ഒരുപാട് പ്രതിസന്ധികളും കടന്നു വന്ന അനുഭവങ്ങളും കടന്നുപോയ അവസരങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം വീണ്ടെടുത്തത് കൊണ്ടാണ്. അതിനേറെ സഹായിച്ചത് വായനയും മറ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്കിതുപോലെ ആകണം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ പ്രസന്റിൽ ഇരിക്കുന്ന എന്നെ പോലും മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. കടന്നു വന്ന വഴികളെ കുറിച്ചോ ഞാൻ തരണം ചെയ്ത മറ്റവസരങ്ങളെ കുറിച്ചൊന്നും നാം മറ്റുള്ളവരിലും കാണുന്നില്ല എന്നർത്ഥം. ഇവിടെയാണ് കമ്പാരിസൺ ഏറ്റവും നമ്മളെ വേദനയുണ്ടാക്കുന്നത്. നമ്മൾ കാണുന്നത് ഇപ്പോ ഇത് ഞാൻ, അല്ലെങ്കിൽ അവർ ഇത്രയും ഉയർന്നു കഴിഞ്ഞു, അവർ ഇത്രയും മെച്ചപ്പെട്ട ജീവിതം ജീവിക്കുന്നു, അവരെന്ത് സമാധാനത്തോടെയാണ് കാണുന്നത് ജീവിക്കുന്നത് എന്ന് മാത്രമേ നാം കാണുന്നുള്ളൂ. അതിന് പിന്നിൽ ആ സമാധാനം അവർ നേടിയെടുത്തതിന് പിന്നിൽ, ആ വിജയം നേടിയെടുത്തതിന് പിന്നിൽ അവർ കടന്നു വന്ന വഴികളെ കുറിച്ചോ അവർ തരണം ചെയ്ത പ്രതിസന്ധികളെ കുറിച്ചോ ഒന്നും നാം അറിയാതെ പോവുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നാം ഇറങ്ങി ചെല്ലുന്നില്ല. നമ്മുടെ മുന്നിൽ കാണുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നമുക്കതാകാൻ പറ്റിയില്ല എന്നോർത്ത് നാം മറ്റുള്ളവരുമായി എല്ലാ സമയവും കമ്പയർ ചെയ്തുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നേറുന്നത്. എപ്പോഴും പലപ്പോഴും എനിക്ക് പോലും ഇത് തോന്നിയിട്ടുണ്ട്, പെട്ടെന്നൊരു കാര്യം കാണുമ്പോൾ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്തതെന്ന് ഓർത്ത്, ഇവരെങ്ങനെ ഇത് ഓവർകം ചെയ്യുന്ന ഓർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. പക്ഷെ അവർ ഓവർകം ചെയ്തത് അവർ കടന്നു വന്ന വഴികളാണെന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നു. ഓർക്കുക, ജീവിതത്തിൽ ഞാൻ എന്തിനെ കുറിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിലും ആ വിഷമത്തിന് പിന്നിൽ ഞാൻ എന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതിന് പകരം ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ നടക്കുക മാത്രമല്ല, അതിനായി ആവശ്യമുള്ള വഴികൾ തേടി പിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുക. ആ യാത്രയ്ക്ക് നിങ്ങൾക്കേക്കെ കരുത്താവുമെങ്കിൽ നിങ്ങൾ നോക്കിക്കാണുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന ആ വ്യക്തിയുമായി നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്രയും സമാധാനത്തോടു കൂടി നിങ്ങൾ കഴിയുന്നത്, എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്ര വിജയങ്ങൾ നിങ്ങൾ നേടിയത് എന്ന് ആ വ്യക്തിയുമായി ഒരു തുറന്ന സംസാരത്തിന് നിങ്ങൾ തയ്യാറാവുക. അപ്പോ മനസ്സിലാകും ഓരോ വ്യക്തിയും
അവർ കടന്നു വന്ന വഴികളിലൂടെയാണ് അത്തരം വിജയങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും അവർ നേടിയെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പിന്നെ ഈ ആർട്ട് ഓഫ് ഒബൈറ്റോറി എന്നാണ് ജാപ്പനീസ് ഇടിയതിൽ പറയുന്നത്. ഈ ആർട്ട് ഓഫ് ഒബൈറ്റോറി എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യുന്ന ചോദിച്ചാൽ അതിനും ജാപ്പനീസ് ബുക്കുകളിൽ ഉത്തരമുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഹൗ വി കൻ പ്രാക്ടീസ് എന്നതിനെ കുറിച്ച് ഒന്നാമതായിട്ട് പറയുന്നത് ബി അവെയർ ഓഫ് യുവർ സെൽഫ് ടോക്ക് ആൻഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ രീതിയെ കുറിച്ച് എപ്പോഴും അവെയർ ആവുക, അവിടെ ശ്രദ്ധ കൊടുക്കുക, എന്നിട്ട് നിങ്ങളോട് നിങ്ങൾ ഏറ്റവും ദയാവായ്പുള്ളവരായിട്ട് മാറുക. ഞാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അവരെ പോലെ ആകാൻ സാധിക്കുന്നില്ല, എനിക്ക് അവരെ പോലെ സമാധാനം കിട്ടുന്നില്ല, ഇത് അവരെ എന്നും മാറ്റി നിർത്തിയാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കമ്പാരിസൺ ആണ്. എനിക്ക് സമാധാനം കിട്ടുന്നില്ല കാരണം മറ്റെന്തോ നോക്കിയിട്ടാണ് പറയുന്നത്. ഇപ്പോ ഇത്രയും ഞാൻ കടന്നു എന്നൊന്ന് ആലോചിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. അപ്പൊ ആദ്യം ചെയ്ത് സ്വന്തം സെൽഫ് ടോക്കിനെ കുറിച്ച് അവെയർ ആവുക, എന്നിട്ട് നമ്മളോട് തന്നെ കൂടുതൽ ദയയുള്ളവരായിട്ട് മാറാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ഓക്കെ, ഞാനും അവിടെ എത്തും, ഞാനും ആ വഴികളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നായിരിക്കണം നമ്മുടെ സെൽഫ് ടോക്കിന് പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് സ്റ്റോപ്പ് ടോക്കിംഗ് നെഗറ്റീവ്ലി അബൌട്ട് യുവർ സെൽഫ് ടു അതേഴ്സ്. നമ്മൾ എപ്പോഴും ചില സമയത്ത് തമാശയ്ക്ക് ഞാൻ ഇതത്ര എനിക്ക് ഇന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ ഒരു അറിയാതെ പോലും നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരം വൈകിട്ടാണ് വന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്റെ സമയം ഇതാണ്, ഇപ്പോഴാണ് ഞാൻ ഇവിടെ എത്തേണ്ടത്, അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. നേരത്തെ വരണമെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങണമായിരുന്നു, അതിനുള്ള സമയവും ഞാൻ കണ്ടെത്തണമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളോട് സംസാരിക്കുന്ന നെഗറ്റീവ് ടോക്കുകളെ കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കുക. ഒപ്പം മറ്റുള്ളവരോടും, മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് പലപ്പോഴും നാം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, സംസാരിച്ച് സംസാരിച്ച് പോകുമ്പോൾ നമ്മൾ നമ്മളോട് നമ്മളെ കുറിച്ച് നമ്മൾ തമാശയ്ക്ക് നെഗറ്റീവ് പറയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളത് ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കും. അടുത്തത് ഫിൽറ്റർ യുവർ സോഷ്യൽ മീഡിയ. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചില ഫിൽറ്ററിങ് നടത്തുക. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ അവരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് കളയാം. അത് നിങ്ങളെ നിങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലെ ഉപയോഗം കൂടുതൽ നിർത്തുക, കുറയ്ക്കുക. നിർത്തുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്കത് പോസിബിൾ ആകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ അതിന്റെ ഉപയോഗം ഒന്ന് നമ്മുടെ പരിമിതി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുക. അടുത്തത് റിമൈൻഡ് യുവർ സെൽഫ് യു ഡോണ്ട് ഹാവ് എ ഫുൾ പിക്ചർ. ഓർക്കുക നമുക്ക് നമ്മുടെ നാളെയെ കുറിച്ച് ഒരു ഫുൾ പിക്ചറിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. മറ്റുള്ളവരെ കുറിച്ചും അവരെങ്ങനെ ഇത്തരം വിജയങ്ങൾ നേടി എന്നതിനെ കുറിച്ചും നമുക്ക് യാതൊരു അറിവോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ എംബ്രേസ് ചെയ്യുക, ഭാവിയെയും എംബ്രേസ് ചെയ്ത് നാളത്തെ അൺനോൺ, എപ്പോഴും പറയാറുണ്ട് എംബ്രേസ് യുവർ അൺനോൺ, നാളെ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് അത് എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ കൂടുതൽ സന്തോഷത്തോടു കൂടി കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അഞ്ചാമതായിട്ട് പറഞ്ഞു എസ്റ്റാബ്ലിഷ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. എപ്പോഴും ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും മാത്രം ജേർണൽ ചെയ്യുക, അതിനെക്കുറിച്ച് നന്ദി പറയുക. ഇന്ന് ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഒരിക്കലും ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് പാസ്റ്റ് ആണ്, അത് കഴിഞ്ഞു, പിന്നെ ഞാൻ അത് പറയേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിലേ ഇല്ല. നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല, അത് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രമാത്രം, അത് കഴിഞ്ഞു. ഒരു അസുഖമാണെങ്കിൽ പോലും അത് ഞാൻ ഓവർകം ചെയ്തു, നൗ ഐ എം സ്ട്രോങ്, ഇപ്പോ ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു, ഇന്ന് ഭക്ഷണം കഴിച്ചു, ഇന്ന് നല്ല ആരോഗ്യത്തോടു കൂടി എൻ്റെ ജോലികളെല്ലാം ചെയ്തു, എൻ്റെ കുടുംബം വളരെ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു എന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക. ആ ഗ്രാറ്റിറ്റ്യൂഡിന് എപ്പോഴും അതൊരു ജേർണലായി എഴുതി അതിനെപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടേയിരിക്കുക. യൂസ് ദ അച്ചീവ്മെന്റ് ഓഫ് അതേഴ്സ് ആസ് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവർ ഉയരങ്ങളിലേക്ക് പറന്നുയരുമ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. അവരുയർന്ന് പറന്നു പൊങ്ങി അവരൊരുപാട് ഉയരങ്ങളിലേക്ക് എത്തി, അവരുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സംസാരിക്കാം, എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയും നിങ്ങൾ കടന്നു വന്നതെന്ന് നമുക്ക് അവരോട് തുറന്നൊരു സംസാരത്തിന് തയ്യാറാകാം. അവിടെ നമുക്ക് ഉയരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ നമ്മെ നാം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതിന് പകരം നാം അവർ നേടിയ സന്തോഷങ്ങളും അവർ നേടിയ ഉയർച്ചകളും കണ്ട് അതിൻ്റെ പിന്നിൽ
അവർ ചെയ്ത ഒരുപാട് യാത്രകൾ ഉണ്ടെന്ന് തിരിച്ചറിയുക, ആ യാത്രകൾ ചെയ്യാൻ എനിക്കും സാധിക്കും എന്ന് ഓർക്കുക. അവിടെ ആ ഓർത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമയത്തിലേക്ക് ബ്ലൂം ചെയ്യാനുള്ള ഒരു അവസരം പ്രകൃതി ഒരുക്കി തരും. നമ്മളൊരു ഇപ്പോ ഈ ഒബൈത്തോറി എന്ന് പറയുമ്പോൾ ഈ നാല് മരങ്ങളെ കുറിച്ച് പറയുമ്പോഴും ആ കുഞ്ഞു ചെടി ആദ്യം നമ്മൾ കുഴിച്ചിടുമ്പോൾ അന്ന് അത് പൂക്കളോ കായ്കളോ ഒന്നും തരുന്നില്ല, അത് അതിന്റെ സമയത്തിനായി കാത്തിരിക്കുകയാണ്. അത് വളർന്ന് അതിൻ്റെതായ സമയത്തിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ബ്ലൂം ചെയ്യാനും അത് ആവശ്യമായ ഫലങ്ങൾ ചുറ്റുമുള്ളവർക്ക് പകർന്നു നൽകാനും അത് സന്തോഷത്തോടുകൂടി വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കാനാവും. നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രം, എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ സങ്കടത്തിന് പിന്നിൽ, ആ വിഷമത്തിന് പിന്നിൽ ഞാൻ എന്നെ മറ്റവസരങ്ങളുമായി മറ്റു വ്യക്തികളുമായി കമ്പയർ ചെയ്തു കൊണ്ടുവരിക്കുന്നു എന്ന് ഓർക്കുക. ആ കമ്പാരിസനാണ് നമ്മളെ ഈ സമയത്ത് വിഷമിപ്പിക്കുന്നതെന്നും ഓർക്കുമ്പോൾ നമുക്കും ബ്ലൂം ചെയ്യാനൊരു അവസരമുണ്ട്. ഇന്ന് ഇപ്പോ എനിക്കൊരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം, ഇതിൽ നിന്നും ഞാൻ കടന്നു പോകും, അല്ലെങ്കിൽ ഇത് തരണം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് അറിയുക, ഇപ്പോ ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇത് കടന്നു മുന്നോട്ട് വരും എന്ന് ഓർക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ടൊന്നും കമ്പാരിസൺ ചെയ്യേണ്ട കാര്യമില്ല. സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ബ്ലൂം ചെയ്യുക, അതിനെ ഏറ്റവും നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുത്ത് മുന്നോട്ട് വരാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകണമെന്ന് ഓർക്കുക. നമ്മുടെ നല്ല കഴിവുകളെ കുറിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മറ്റുള്ള ആ കഴിവുകളിലൂടെ ഉയർന്നു വരുന്ന വ്യക്തികളെ കാണുമ്പോൾ എങ്ങനെയാണ് അവരത്തരത്തിൽ ഉയർന്നു വന്നതെന്ന് അവരോടുമായി സംസാരിച്ച് അതിൽ നിന്നുള്ള ഊർജം ഒരു മോട്ടിവേഷനായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര തുടരുമ്പോൾ നമുക്കെപ്പോഴും സന്തോഷവും സമാധാനവും കരുത്തും ഊർജവും ഒക്കെ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇത്തരം കമ്പാരിസണിലെ മാറ്റി നിർത്തി ഒബൈറ്റോറി എന്ന ആർട്ട് ഓഫ് ജാപ്പനീസ് ടെക്നിക്കിനെ കുറിച്ച് ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള അവസരങ്ങളിലേക്കായിട്ട് കാത്തിരിക്കുക. ഒരിക്കൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആ ഒരു സ്ഥിതിയിലേക്ക് നാം ഉയർന്നു വരുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും വളരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ, ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല, ഫീഡ്ബാക്ക് ആർക്കും ഷെയർ ചെയ്യാനില്ലേ? എല്ലാരും പേടിച്ചിരിക്കുന്നതുകൊണ്ട് പറയാനുള്ള എവിടെ വെച്ച് കണ്ട് പരിചയം ഉണ്ടല്ല ഈ ക്ലാസ് എടുത്താളെ, ക്ലാസ് എടുത്താളെ എവിടെ വെച്ച്? എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക. അതെ അതെ അതെ, അതാണ്. പ്രവീണ മാം താങ്ക് യു, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മളെപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വളരെ കറക്റ്റാണ്. അവർ വന്ന വഴികളെ കുറിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്തത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. എനിക്കും അതേപോലെ ആകണം, എന്നാലും വീട്ടിലിരുന്നാവും വേണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും അവര് എത്രത്തോളം അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത്ര ശ്രമം നമുക്ക് ചെയ്യാൻ ആവില്ല എന്നുള്ളൊരു ചിന്തയാണ്, എത്തിപ്പെടണം എന്ന് തന്നെയാണ് മനസ്സിലുള്ള ചിന്ത. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഇന്ന് ക്യാമറ കോണാക്കി, നമ്മളെ ഗ്രൂപ്പിൽ ചൂണ്ടു ക്യാമറ ചലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, സംശയമുണ്ട്. അപ്പൊ ക്യാമറ എല്ലാവരും ഓണാക്കി വരിക, എല്ലാവരും ഒരു മിനിറ്റ് എങ്കിലും ഫീഡ്ബാക്ക് വരിക, ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് എങ്കിലും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക, ഞാൻ സുജിത്ത് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക, ജസ്റ്റ് ഒന്ന് പറയാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ പ്രവീണാമിന്റെ ക്ലാസ് വളരെ എനർജറ്റിക് ആയിരുന്നു. കാരണം നമ്മൾ മലയാളിയിൽ ഒരുവിധ ആളുകളെ അങ്ങനെ തന്നെ മറ്റുള്ളവർ വഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരെങ്ങനെയായിട്ടും അവരുടെ വിജയം എങ്ങനെയാണെന്ന് ചിന്തിക്കാതെ അവരവർ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ആ മേഖലയിലേക്ക് എത്തിയതെന്ന് ആരും അങ്ങനെ അതിനെ കുറിച്ചുള്ളൊരു ഒരു അവയർനെസ് ലഭിക്കാതെ അവരെ കുറിച്ച് നമ്മൾ വേണ്ടതും കൂടുതൽ വേണ്ടാത്ത കാര്യങ്ങൾ അവൻ ചിന്തിക്കുക, അതിനെ കുറിച്ച് നല്ലൊരു അറിവ് തന്നു. പിന്നെ കൂടാതെ മീറ്റപ്പിന് വന്ന് നേരിട്ട് കാണാനും കുറച്ച് നേരിട്ടുള്ള സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും വളരെ നന്ദി. താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ബിൻസിൻ മാം. ഞാന് എനിക്ക് അന്നേക്ക് വരാൻ പറ്റില്ല, എന്നാലും മാമന്റെ ഫോട്ടോ കണ്ടപ്പോ അയ്യോ പെട്ടെന്നൊന്ന് പഠിച്ചു പോയ്യോ മാമൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേന്ന്. എന്തായാലും മിസ് ചെയ്തു, പക്ഷെ വീണ്ടും കാണാം. പിന്നെ ടോപ്പിക്കില് ശരിയാണ്, ഞാനത് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ എന്തൊക്കെയായിരുന്നു ചിന്തിച്ചത്. പക്ഷെ ആ തുടക്കത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിമാജിക്കൽ വന്നതിന് ശേഷമാണ് പിന്നെ പതിയെ നമ്മളെ ഡെവലപ്പ് ചെയ്യണല്ലോ, അപ്പൊ അതിനാണല്ലോ ഒരു ഗ്രൂപ്പില് വന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു നമ്മൾ ആ ഒരു മനസ്സ് കൊടുത്തോണ്ട് തന്നെ നമ്മള് നമ്മൾ എന്നിലേക്ക് ഞാൻ എന്നിലേക്ക് ചിന്തിച്ചു, എന്നെ എത്രത്തോളം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ ചുറ്റുള്ളവരോടെ ഉള്ളവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ചിന്താഗതികള് നല്ല രീതിയിൽ പോവാ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രസന്റ് മൊമെന്റില്, മുന്നേ നമ്മൾ ചെയ്തിരുന്നോ എന്ന് പറയ ചെയ്യാതെ, അതിനെ കുറിച്ച് ആലോചിക്കാതെ പ്രസന്റില് നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതിന് പ്രവീണ മാമിനെ പോലെയുള്ള മഹത് വ്യക്തികളുടെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു. താങ്ക് യു ബിൻസിൻ മാം. സുലേഹ മാം. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ്. അതെന്തെ തുടക്കം മിസ്സായി ഞങ്ങക്ക്. ആ ഇത് പറഞ്ഞില്ലേ ഫ്ലവറിനെ കുറിച്ച്, നാല് ഫ്രൂട്ട്സോ, അത് ഒന്നുകൂടി പറഞ്ഞുതരൂ. പിന്നെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ആ വസന്തകാലത്ത് ഉണ്ടാവുന്ന നാല് ചെടി, നാല് പൂക്കൾ, അത് ബ്ലൂം ചെയ്യുന്ന നാല് ചെടികളെ കുറിച്ചാണ് പറയുന്നത്. ചെറി, പ്ലം, ആപ്രിക്കോട്ട്, പീച്ച്. എന്റെ ഒന്ന് മലയാളം പറയോ. ആ ചെറി നമ്മുടെ സാധാ ചെറി തന്നെ. ഓക്കെ. പ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രൗൺ കളറിലെ കിട്ടുമല്ലോ, ഇപ്പൊ നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടും പ്ലം എന്ന് പറയുന്നത് അല്ലെ. പ്ലം തന്നെ തക്കാളി പോലെ. ആ അതെ അതെ, അതൊരു ബ്രൗൺ കളറിലായിരിക്കും. പിന്നെ ആപ്രിക്കോട്ട് എന്ന് പറയുന്നത് പിന്നെ മലയാളം അതൊരു എന്താ പറയാ, പീച്ച്. പീച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൂട്ട് ഉണ്ട്. നിങ്ങൾ ഞാൻ അതിന്റെ മലയാളം ഞാൻ നോക്കിയിട്ട് പറയാം. ഞാനൊരു ചിത്രം നോക്കി, പക്ഷെ മലയാളം നോക്കിയില്ല. പിന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് അവരെങ്ങനെ അവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അവരെ പോലെ നമുക്കും ആവണം, അത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരും ഓരോ കടമ്പയിലൂടെ കടന്നാ വന്നിപ്പോ നമുക്കും അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ നിലയിൽ എത്തും എന്നുള്ളത് ശരിക്കും മാം പറഞ്ഞു, സിമ്പിൾ ആയിട്ട് മാം പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് ശരിക്കും ക്ലിയർ ആവുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ മാമിനെ നേരിട്ട് അവിടെ നിന്ന് മീറ്റപ്പിൽ കാണാൻ പറ്റിയത് ശരിക്കും നല്ല ഒരു, എനിക്ക് ആ മോർണിംഗ് സെക്ഷൻ മിസ്സായിരുന്നു, എന്നാലും കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ആ മീറ്റപ്പിൽ ശരിക്കും വരാത്തവർക്ക് മിസ്സായിന്ന് ഈ അവസരത്തിലും പറയുകയാണ്. ആ ഒരു വൈബ് വേറെ തന്നെയാണ്. നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എത്രയോ 100 മടങ്ങ് എനർജിയാണ് ഇത് തന്നെ. നമുക്ക് എനർജിയാണ് പൊതുവെ ഉള്ളതിൽ വെച്ച് ഈ മോർണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന, അതിന്റെ കൂടെ മീറ്റപ്പും കൂടി ആയപ്പോ ശരിക്കും 100 മടങ്ങ് എനർജി ഗ്രാമുള്ളത് ഓരോ കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു മാം. എന്റെ കൂടെ ഇന്ന് ഒരാളും കൂടി ഉണ്ട്. ഞാൻ കണ്ട് ചോദിക്കാനിരിക്കയായിരുന്നു. സമീർ അല്ലേ? അതെ അതെ അതെ. അല്ല അപ്പൊ ഞാൻ ഒരു അവസരം നോക്കൂ, ഞാനിപ്പോ ചിന്തിക്ക, ഓ സുലേഹബിക്ക് എന്തൊരു ഭാഗ്യമാണ്, ഇതാ ഇപ്പൊ സമീറ മാമിന്റെ വീട്ടിൽ പോയിരിക്കുന്നു, ഞാൻ ഇനി എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ അവിടെ സുലേഹബി അവിടെ ഒരു റിസ്ക് എടുത്തിട്ടുണ്ട്. സമീറയെ സംസാരിച്ചു, ആ ബന്ധം ഒന്ന് കൂട്ടി ഉറപ്പിച്ചു, അവരുമായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് അടുത്തു. ഞാനിതൊന്നും ചെയ്തില്ല, എന്നിട്ട് ഞാനിവിടെ ആലോചിക്കുകയാണ്, ഓ എനിക്കും അങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ. കണ്ടോ, ഞാൻ അവിടെ കമ്പാരിസൺ ചെയ്യാണ്. പക്ഷെ ആ സുലേഹാബി എന്ന് പറയുന്ന ദ്വീപിൽ കിടക്കുന്ന വ്യക്തി ഇന്ന് സമീറയുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ സുലേഹാബി എടുത്തൊരു റിസ്ക് ഉണ്ട്, അവരതിന്റെ പിന്നിൽ നടത്തിയൊരു യാത്രയുണ്ട്. ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ ഇത് മാത്രമായി ചിന്തിക്കുന്നെങ്കിൽ ഞാൻ അവിടെ വിഷമിച്ചുകൊണ്ട് എന്നെ കമ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് അർത്ഥം. അപ്പൊ അതിന് പിന്നിലുള്ള യാത്രകളെ കുറിച്ച് ഓർക്കുക, റിസ്കുകളെ കുറിച്ച് ഓർക്കുക, അപ്പോഴാണ് അവരുടെ ആ മൂല്യം തിരിച്ചറിയുള്ളൂ. എന്തായാലും ഗ്രേറ്റ്, രണ്ടുപേരും ഹാപ്പി. ഞാനും പോണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാം ഞങ്ങള് വീട്ടിലല്ല, ഇവള് പെരിന്തൽമണ്ണ റൂം എടുത്തു, ഞങ്ങള് മക്കളും മക്കളിതാ ഉറങ്ങുന്നുണ്ട്.
ഓക്കെ റൂമിലായിരുന്നു. ശരി, താങ്ക് യു മാം, നല്ല അതൊരു ഹാപ്പി മൊമെന്റ്സ് ആണ്. നല്ല ക്ലാസ് ആയിരുന്നു. ഡയറക്റ്റ് ക്ലാസ് എടുത്തപ്പോ അതിലേറെ ഉഷാറായിരുന്നു. നല്ല ക്ലാസ്സുകൾ എടുത്തിട്ട് മാം മുന്നോട്ട് വരണം. എല്ലാ ആഴ്ച രണ്ട് നല്ല ഞങ്ങള് പറയുന്നത്. എന്തായാലും ഒരുപാട്, തീർച്ചയായിട്ടും ഒരുപാട് നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഇനിയുള്ള മീറ്റപ്പുകളൊക്കെ എല്ലാവരും നേരിട്ട് പങ്കെടുക്കാൻ ഒരു ശ്രമം നടത്തുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുലേഹ മാം, സമീറ മാം, സുജിത്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഡത്തിന്റെ സെഷൻ എപ്പോഴും എന്താ പറയാ, എപ്പോഴും ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. ഒരു എപ്പോഴും ഒരു പുതിയ പുതിയ മെസ്സേജസ്. എനിവേ, താങ്ക് യു. എന്താ, നേരിട്ട് മാഡം നേരിട്ട് കാണുമ്പോഴാണ് എന്താ പറയാ, എത്രത്തോളം ആൾക്കാർ സിമ്പിൾ ആണെന്നും, മാഡം അല്ലെങ്കിൽ സിമ്പിൾ ആണ്, എന്നാലും അടുത്ത് കണ്ടപ്പോ കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയാ, നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ് എന്നുള്ളൊരു ഫീല്, മീൻസ് ആ ഒരു എന്താ പറയാ, അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡത്തിന്റെ നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിലും എന്താണ് ഒരു ഒരു പ്രത്യേക വൈബ്. നമ്മുടെ ഇതുപോലത്തെ മീറ്റപ്പുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്കിനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, എന്താ പറയാ, ബാക്കി ആൾക്കാരെ കിട്ടും. എല്ലാവരും ഒരേ മനസ്സുള്ള ആൾക്കാരാണ്. അതായത് ജീവിതത്തിൽ ആരും ആരെയും കുറ്റപ്പെടുത്താത്ത ആൾക്കാർ, എല്ലാവരും ഉയർന്നു വരണം എന്നുള്ള ചിന്ത മാത്രമുള്ള ആൾക്കാരാണ്. അതായത് ആരും ആരെയും പറ്റി കുറ്റം പറയുന്നതോ അങ്ങനെ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻസ് ഒഴിവാക്കിയിട്ട് ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് മാത്രം ഉള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അതില് അത് പറഞ്ഞറിയിക്കുക, അത് നമ്മള് അതിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇനി അതൊരു മീറ്റപ്പിന്റെ ഒരു ഒരു എന്താ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ട്. ഇനിവേ, എന്തായാലും വളരെ സന്തോഷം. മാഡത്തിന്റെ ക്ലാസ് ആണെങ്കിൽ നേരിട്ട് കാണാൻ പറ്റിയതിലും വലിയ വലിയ സന്തോഷം. ഇനിവേ, താങ്ക് യു. താങ്ക് യു. വരാത്തരോട് കൂടി പറയണം കേട്ടോ, സുജിത് നല്ലൊരു ഗായകനാണ്, നല്ലൊരു പാട്ടൊക്കെ പാടി ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് എപ്പോഴും സുജിത്തിന്റെ ക്ലാസ് ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ അത് സുജിത്തിനോട് ഒന്ന് പാടാനൊക്കെ പറയാം. അത്രയും നല്ലൊരു ഗായകനാണ്. എന്തായാലും ഒരു കണ്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അക്കമ്പനിങ് ആർട്ടിസ്റ്റിന് വരാൻ പറ്റാത്തത് ഖേദം പ്രകടിപ്പിക്കുന്നു. അല്ല, എന്റെ സമയം വരും എന്ന് വിചാരിച്ചാ മതി. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം പല യാത്രകളിലും പല അവസരങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ എത്തണമെന്നില്ല. എന്നാലും എനിക്ക് സമയമുണ്ട്, ആ സമയത്ത് ഞാൻ എത്തിയിരിക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുക, അതിന് വിട്ടുകൊടുക്കുക. ഇനി പാസ്റ്റിനെ കുറിച്ച് അത് കഴിഞ്ഞു, അതിനെ കുറിച്ച് ഷെയറിങ് നടക്കുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് പറ്റി. ആ ഇവരൊക്കെ കണ്ടുകിട്ടി, ഇന്നതൊക്കെ സംഭവിച്ചു, അത് എനിക്ക് കേൾക്കാൻ ഇപ്പൊ പറ്റി. എനിക്ക് ഇനി അടുത്തതിന് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പൊ തന്നെ പ്രകൃതിയോട് പറയുക, അതിനായി മനസ്സുകൊണ്ട് തയ്യാറാവുക, പിന്നെ അതിന് വിട്ടുകൊടുക്കുക. അത് നടക്കുക എന്നുള്ളത് പിന്നത്തെ കാര്യം. ഓക്കെ, താങ്ക് യു സുജിത്ത്. ഹക്കീം സർ. ഹക്കീം സർ, കേൾക്കാമോ? ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. എന്നത്തെ പോലെ തന്നെ പ്രവീണ മാമിന്റെ ക്ലാസ് വളരെ ഐ ഓപ്പണിംഗ് ആയ ഒരു മൈൻഡ് ബ്ലോയിങ് ആയ ഒരു ക്ലാസ് ആയിരുന്നു. വളരെ എന്താ പറയാ, നമുക്ക് രാവിലെ ആ മെഡിറ്റേഷന്റെ കൂടെ കിട്ടുന്ന ഈ ഒരു എനർജി, അത് നമുക്ക് ഈ ഒരു ദിവസം വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് പ്രവീണ മാമിന്റെ ക്ലാസ്സിൽ ഇന്നും ഉണ്ടാവുക. അപ്പോ പിന്നെ ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ, ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് മലയാളികളെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണ് മറ്റുള്ളവരെ നോക്കിയിട്ട് അസൂയപ്പെടുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് പിന്നെ എനിക്കും അങ്ങനെ ആവണം? പക്ഷെ ഈ അസൂയ എന്നുള്ള വികാരം നല്ലതാണോ ചീത്തയാണോ ആർക്കും പറയാൻ പറ്റുമോ? ചെറിയ അർത്ഥത്തിൽ വേണമെന്നാണ്, കാരണം നമുക്ക് അതുപോലെ ആവണമെന്നുള്ള ഒരു ആഗ്രഹം വരൂല്ലോ. എന്നുവെച്ച് ഫുള്ള് അസൂയ എന്നതിലല്ല. അതെ 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 അതെ, അതന്നെയാണ് എന്റെ കാര്യം. അതായത് അസൂയ എന്നുള്ളത് നല്ല വികാരമാണ്. എപ്പോഴാണ് അത് മോശമെന്ന് വെച്ചാല്, അസൂയപ്പം നല്ലതാണെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കും അതുപോലെ ആവണം എന്ന് ചിന്തിക്കുന്നതിന് പ്രശ്നമില്ല. എനിക്കും അവരെ പോലെ ഒരു ഇപ്പം പ്രവീണ അമ്മനെ പോലെ ഒരു നല്ലൊരു ട്രെയിനർ ആവണം, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ക്ലാസ് എടുക്കാൻ കഴിയണം എന്ന് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ ആവുന്നതില് അയാള് പിന്നെ എന്നെ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് അവനും തകർന്നു പോട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ്
അത് മോശം വികാരമാകുന്നത്. അസൂയ നല്ലൊരു വികാരം തന്നെ, കാരണം ഇപ്പം ഓരോ ആളോട് അതിപ്പം ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ സമൂഹത്തിൽ വളർന്നു വന്ന ആൾക്കാരോട് നമുക്ക് അസൂയാണ്, അവരെ അവരുടെ ജീവിതത്തിൽ ഒരു അസൂയപ്പെടുമ്പോഴാണ് നമ്മൾ വളരുന്നത്, അവരെ നമുക്ക് അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവര് ഇൻസ്പയർ ചെയ്യുന്നത്. അത് ഒരർത്ഥത്തിൽ നല്ലൊരു വികാരമാണ്. പക്ഷെ അതിന് പിന്നെ അവനും തകർന്നു പോട്ടെ എങ്കിൽ, അവനും എന്നെ പോലെ കുത്തുപാളി എടുത്തു പോട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് അസൂയം മോശം വികാരമായി മാറുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കഴിവിനെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്താണ് ആവേണ്ടത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടായിക്കൊണ്ട് അത് അസൂയപ്പെടുന്നതിനൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പം എല്ലാവരും അതിലേക്ക് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഹക്കീം സാർ, താങ്ക് യു. ഗ്രേറ്റ്. നമ്മൾ മുന്നൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ജലസി എന്ന് പറഞ്ഞ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു, അതിൽ പറഞ്ഞു അസൂയ നല്ലതാണ്. അത് പറയാൻ നമുക്ക് എല്ലാവർക്കും വിഷമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ അസൂയപ്പെടുമ്പോൾ നമ്മൾ എന്തിനോ കുറിച്ചാണ് അസൂയപ്പെടുന്നത്, ഏതെങ്കിലും ഒരു പ്രത്യേക ഫാക്ടറിനെ പിടിച്ചിട്ടാണ്. അപ്പൊ അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു അവയർനെസ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ അസൂയ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. ഞാൻ ഒരാളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസൂയ തോന്നുന്നു, ഓ അവർ ഇങ്ങനെയൊക്കെ. അതായത് ഞാൻ ജീവിതത്തിൽ ചിലപ്പോൾ എനിക്കറിയില്ല എനിക്ക് എന്താ വേണ്ടത്, ഒരു കൺഫ്യൂഷനാണ് ലൈഫിൽ. അപ്പൊ അത് തിരിച്ചറിയാൻ അസൂയ നമ്മളെ സഹായിക്കുന്നു എന്നർത്ഥം. അപ്പൊ മരുന്നില്ലെങ്കിലും, അസൂയക്കും കഷ്ടിക്കും മരുന്നില്ല എന്നൊക്കെ പറയും, ഇപ്പൊ എല്ലാത്തിനും മരുന്നുണ്ട്. നമ്മുടെ ബി മാജിക് ഒരു മരുന്നല്ലേ, നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ലേ ബി മാജിക് തന്നിരിക്കുന്നത്. അപ്പൊ അതും ബി മാജിക് ഒരു മരുന്ന് നമുക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് അല്ലേ. ഇതിനെല്ലാം സൊല്യൂഷൻ ബി മാജിക്കിലുണ്ട്. അതിനുള്ള ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ഇവിടെ ലഭ്യമാണ് എന്ന് ബി മാജിക് പറയാതെ പറയുന്നുണ്ട്. അപ്പൊ അസൂയയും ഹക്കീം സാർ പറഞ്ഞത് തന്നെ നല്ലത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഹക്കീം സാർ. മണി സാർ, ഗുഡ് മോർണിംഗ്. ഓ തീർച്ചയായിട്ടും മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് അന്ന് നേരിൽ കാണാൻ പറ്റിയത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണെന്ന് പറയാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയേറെ എഫേർട്ട് എടുത്ത് അതുപോലെ തന്നെ അതിനുള്ള ഒരു സന്മനസ് കാണിച്ചതിന് ഞാൻ നന്ദി പറയാം. കാണാൻ നേരിൽ കണ്ടപ്പോഴാണ് ആ പോസിറ്റീവ് വൈബ് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളുടെ കൂടെ കുറെ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നതിൽ വളരെയേറെ താങ്ക്സ്. അത് വളരെ സന്തോഷമായിരുന്നു പറയാം. പിന്നെ ഇന്നത്തെ ക്ലാസ് വീണ്ടും ഒരു ജാപ്പനീസ് വേർഡ് ഒരു ഇഡിയം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നുള്ളതാണ് മാം പറഞ്ഞു തന്നത്. അതേമാതിരി കമ്പയർ ചെയ്യാതെ നമ്മളെ പുരോഗതിക്ക് പ്രയത്നിക്കുക, അതായത് വിജയത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. നൈസ് ക്ലാസ്, ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ആയി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഷൈനിയുടെ കൈയടിക്കാതെ എന്തെങ്കിലും ഒന്ന് രണ്ടു വാക്ക് പറയും. കൈയൊട്ടി നടന്നിട്ട് ഷൈനി ക്യാമറ ഓഫ് ആക്കിപ്പോയോ? ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ വളർച്ച നമ്മുടെ മനസ്സിൽ വെച്ചോണ്ട് വിഷമിച്ചിരിക്കാതെ അവരോട് ഓപ്പണായി സംസാരിക്കുക, ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അത് ചെയ്യുന്നില്ല, മേ ബി അവരോട് പോയി സംസാരിക്കുകയാണെങ്കിൽ അവരും നമുക്ക് വേണ്ട സപ്പോർട്ട് തരികയായിരിക്കാം. ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഞാൻ ഇതിലും കടന്നു വന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടെ സൊല്യൂഷൻസ് കിട്ടുമായിരിക്കും. നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നതിന് പകരം അവരിങ്ങനെ ആയില്ലേ, കാരണം പണ്ട് എന്നെക്കാളും താഴെയാണ്, ഇന്ന് അവർ എന്നെക്കാൾ മേലെ എത്തി, ഇങ്ങനെ എന്തൊക്കെയോ ആണ് നമ്മൾ അവിടെ കിടന്ന് പുഴുങ്ങുന്നത്. എല്ലാം വിട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങളും പറഞ്ഞു തരുമായിരിക്കും. അപ്പൊ അതൊരു വലിയൊരു ഇൻസൈറ്റ് ആണ്. നമ്മളൊന്ന് ഓപ്പണപ്പ് ആകാൻ തയ്യാറാവുക, ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. ഓട്ടോമാറ്റിക് നമ്മളുടെ പ്രഷറിന് നമ്മൾ തന്നെ സൊല്യൂഷൻ, കാരണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്തകൾ പോകുന്നു എന്ന് അവരൊന്നും അറിയണ പോലും ഇല്ല. അപ്പൊ ഓക്കെ, നമ്മൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പോവാൻ സംസാരിക്കുക, ഒക്കെ ഓപ്പണായിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. അപ്പൊ മാം പറഞ്ഞത് വളരെ കറക്റ്റാണ്. പിന്നെ നമ്മൾ ക്ഷമയോടെ ഇരിക്കുക, എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടൈം വരുമ്പോൾ നമുക്കും അവിടെ എത്താൻ പറ്റും എന്നൊരു ധൈര്യത്തോടു കൂടി സ്ഥിരോത്സാഹത്തോടെ നമ്മൾ ശ്രമിക്കാം. അതൊന്ന്. പിന്നെ മാമിനെ അന്ന് കാണാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ്. കാരണം ഒരു ലെജൻഡിനെ കണ്ടെത്തിയ പോലെ. കാരണം ബി മാജിക്ക് നമുക്ക് തന്ന ഓരോ എനർജിയിലും നിങ്ങളുടെയൊക്കെ ഓരോ
ഓർത്ത് വരുന്നുണ്ട്. കാരണം ഇപ്പൊ രാവിലത്തെ ഭക്ഷണത്തില് ഇഡ്ഡലിയോടൊപ്പം ചട്നി എന്ന് പറഞ്ഞ പോലെ സാമ്പാറ് എന്ന് പറഞ്ഞ പോലെ ബീമാജിക്ക് തന്ന ഒരു വൈറ്റമിൻ, നമുക്കൊക്കെ ജീവിക്കാൻ വേണ്ട എനർജി തരുന്നതില് പ്രവീണ മാം എന്ന ഒരു എനർജി ഉണ്ട്. അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പൊ ആ ഒരു എനർജി പോലും ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. ശരിക്കും സേഫ് സാറൊക്കെ തന്ന ഒരു സർപ്രൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊക്കെ കണ്ടപ്പോ വലിയൊരു സന്തോഷം തോന്നി. പിന്നെ അന്ന് മാം ചെറിയൊരു സെഷനും അവിടെ നടത്തിയിരുന്നു. എനിക്ക് എന്ത് വേണം അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, അപ്പുറത്തും ഇപ്പുറത്തേക്ക് നോക്കാതെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ബസ്സിലെ സീറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ശരിക്കും കാലുവേദന തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ഒരു ജനുവരി തൊട്ട് ഭയങ്കര കാലുവേദന, ഒരു കാല് ഇടതുകാലും മാത്രം. അപ്പൊ റീസെന്റ് ആയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞത് സ്ട്രെസ് എന്ന് വന്നതാണ്, നേരത്തെ ഉള്ള സ്ട്രെസ് എന്ന്. അത് അങ്ങനെ കയറി വന്നിരിക്കുകയാണെന്ന് മനസ്സിലായി. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോ ഒരുപാട് ബാധിച്ചു കാണില്ല എന്ന് വിചാരിക്കണോ. പക്ഷെ എനിക്ക് ഒരു തീരുമാനമാണ്, എനിക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ മീറ്റപ്പിൽ ചെല്ലണം. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്, ഞാൻ എൻ്റെ യാത്ര ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ തീരുമാനം എടുത്തു വന്നാണ്. എനിക്കിരിക്കാൻ സീറ്റ് കിട്ടുമോ, ഞാൻ സേഫായി തിരിച്ചെത്തുമോ, എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ പോകാൻ നേരത്ത് പാലക്കാട് നിന്ന് കയറുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റി. പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് ബസ്സിന്റെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പണി കിട്ടിയെന്ന്. പിന്നെ ആലോചിച്ചു എന്തായാലും വന്ന കാര്യം നടന്നില്ല എന്ന് ചിന്തിച്ചു. പിന്നെ മാമിന്റെ വാക്ക് ഞാൻ ഓർത്തു. കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും എൻ്റെ കാലുവേദന തുടങ്ങി കഴിഞ്ഞു. എനിക്കറിയാം ഇനി അധികം ദൂരം എനിക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ ഞാൻ അവിടെ ഇരുന്നു പോകുമോ എന്നൊക്കെ ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നു. പെട്ടെന്ന് മാമിന്റെ അന്നത്തെ ക്ലാസ് ഓർത്തു, എനിക്കെന്ത് വേണം അതിനെ കുറിച്ച് ഓർക്കാം. പാവം നമ്മുടെ സമീറ മാമ, പിന്നൊരു ഹഫീഫ, ഈ രണ്ട് കുട്ടികളും അടുത്ത് നിൽക്കുക. രണ്ട് കുട്ടികളായിട്ടൊരു ലേഡി ഇരിക്കുകയാണ്. അവരെന്നെ തന്നെ നോക്കിട്ട് നിങ്ങൾ ഈ കുട്ടീനെ കുറച്ച് സൈഡിലേക്ക് എത്തിയിട്ട് മാം വേണമെങ്കിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മര്യാദ ഒരു മാനേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇരുന്നോന്ന്, എനിക്കിപ്പോ വീഴോ എന്നുള്ള പേടി ഉള്ളിലുണ്ട്. എന്നാലും ഒരു മര്യാദ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോന്ന് പറഞ്ഞു. ഇല്ല, രണ്ടുപേരും എനിക്ക് വേണ്ട സ്നേഹത്തോടെ നിങ്ങളെ സൈഡിലേക്ക് ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടിയെന്ന് പറയാണ്. അപ്പൊ ഭഗവാനോട് എനിക്ക്, ദൈവത്തിനോട് നന്ദി തോന്നി. അന്ന് നിങ്ങളുടെ ക്ലാസ്സിനോട് എനിക്ക് നന്ദി തോന്നി. എവിടെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് അയ്യോ കാലുവേദനിക്കണം ഒന്നി ഒന്ന് പിടിക്ക്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ ഒന്ന് ചാരാൻ നോക്കി. മറ്റെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാളും ഒരു കോർണറിലേക്ക് ഒതുങ്ങി ഇരിക്കാൻ സാധിച്ചു. ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. എന്താ പറയാ, ഒരു സേഫായിട്ട് ഞാൻ തിരിച്ചെത്തി. അപ്പൊ മാം എവിടെയുണ്ടെങ്കിലും അതൊരു ദൈവ നിയോഗം ആയിരിക്കാം അന്ന് അവിടെ എത്തിയതും അന്നത്തെ ആ ക്ലാസ്സും എല്ലാം. താങ്ക്സ് മാം, എനിക്ക് എപ്പോഴും എപ്പോഴും മാമിനോട് നന്ദി പറയണം. പിന്നെ ഇങ്ങനെ ഒരാളിലേക്ക് ഞങ്ങളെ എത്താൻ ബീം മാജിക്ക് ഒരു കളം ഒരുക്കി തന്നു, അതും മറക്കാൻ പാടില്ല. താങ്ക് യു ബീം മാജിക്. ഗ്രേറ്റ് ഷെയറിംഗ് അല്ലേ ശ്യാമിനി മാം, കണ്ട ഒരു ഷെയറിംഗ് നടത്തിയത്. ഒരുപാട് 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 മാറ്റങ്ങൾ വന്നു എന്ന് ശ്യാമിനി മാം പറഞ്ഞു. എന്തായാലും അത്തരം ഒരു മാറ്റത്തിലേക്ക് ഒരു നിയോഗം പോലെ എത്താൻ ഈശ്വരൻ എന്നെ സഹായിച്ചാൽ ഒരുപാട് ഈശ്വരനോടും ഇതിന് അവസരം ഒരുക്കിയ സേഫ് സാറിനോടും ടീമിനോടൊക്കെ ഞാനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഷൈനി മാം, കുറെ ദിവസമായല്ലോ ഷൈനി കണ്ടിട്ട്. കുറച്ച് തിരക്കായിട്ടില്ല, അങ്ങോട്ടും ഇടില്ല. ഇന്ന് ഇടയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വരുമായിരുന്നു, എല്ലാരെയും കാണുമായിരുന്നു. എപ്പോഴത്തെ പോലെ മാഡം ഓരോ സബ്ജക്ട് കൊണ്ടുവന്ന ഭയങ്കര വ്യത്യസ്തമായിട്ട് ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ തോന്നും. വളരെ വ്യത്യസ്തമാണ്. അത് മാത്രമല്ല അത് ഭയങ്കര യൂസ്ഫുള്ളുമാണ് എനിക്ക്. ഞാൻ ഈ പഴയ ഓരോ ക്ലാസ്സൊക്കെ എടുത്ത് പറിച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം മറന്നു. അപ്പോഴത്തേക്ക് എപ്പോഴും പ്രവീണ മാമിന്റെ ക്ലാസ് എപ്പോഴും അതെന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പൊ തന്നെ മാം പറഞ്ഞല്ലോ, ഇപ്പം നമ്മളിപ്പോ മറ്റുള്ളവരുടെ ഒരു ഉയർച്ച കാണുമ്പോ അവര് വന്ന വഴികൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടായിരുന്നു, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഒരു 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ആ സമയത്ത് കണ്ടാണ്. ഇപ്പോൾ വളരെ പാവപ്പെട്ട വീട്ടില് ഒരു കുട്ടി, ഫുഡ് പോലും ഇല്ലാത്ത അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൊരു പയ്യനാണ്. അപ്പൊ ഇത് ഇപ്പൊ കണ്ടപ്പം ഭയങ്കരമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു നിലയിലൊക്കെ എത്തി.
അപ്പോഴും ഞാൻ ചോദിച്ചു എന്താ ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞു അത് വേറെ ഒന്നുമല്ല, 8-ാം ക്ലാസ് തൊട്ടെ ഞാൻ എൻ്റെ വെക്കേഷനിൽ ഞാനിങ്ങനെ കൊത്തപ്പണിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ വാർക്കപ്പണിക്കൊക്കെ പോകുന്നതല്ലോ അതിന് പോകുമായിരുന്നു. അപ്പോഴും ഞാൻ ശരിക്കും ആലോചിച്ചു, ശരിയാണ് നമ്മൾ 8-ലൊക്കെ അവിടെ എല്ലാ പിള്ളേരുമായിട്ട് അവിടെ നിന്ന് അവിടെ ഒരു പറമ്പുണ്ട് അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴ് അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീണ്ടും അതേ കൊത്തപ്പണിക്കിറങ്ങി. 2 വർഷം ആയപ്പോഴത്തേക്കും ഞാൻ മേശിരിയായി. പിന്നെ ഞാൻ എല്ലാവരെയും എൻ്റെ കീഴിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഒരു സൈക്കിള് ചവിട്ടി ചവിട്ടി ഇറക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് ആ സൈക്കിള് ചവിട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ട് അന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണ്. എനിക്കിപ്പോൾ 1 ലക്ഷം വരുന്ന ദിവസമുണ്ട്. എല്ലാ ഇങ്ങനെ അല്ലാതെ ചിലപ്പോൾ ഒന്നും കിട്ടാത്ത ദിവസമുണ്ട്. പക്ഷേ 1 മാസം എങ്ങനെയായിരുന്നാലും എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, അതിലേക്ക് എനിക്ക് എത്താൻ പറ്റണമെന്നുണ്ട്. പിന്നെ ഒരു നമ്മളെപ്പോഴും ശരിയായ വഴികളിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, നമുക്കെപ്പോഴും ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വരുള്ളൂ. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും കാണണം. കഴിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കുകയോ പറയുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എന്തോ കാര്യം ഒരു നെഗറ്റീവായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നമ്മളെപ്പോഴും മുന്നോട്ട് നോക്കുക. മുന്നോട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ട്, നമുക്കിനി നേടാനാണ് ഇനിയും ഉള്ളത്. എപ്പോഴും മുന്നോട്ട് നോക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെ ഞാൻ വലിയ പഠിത്തമൊന്നുമില്ല, പക്ഷെ ആ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ പ്രവൃത്തി അവരാ കഷ്ടപ്പെട്ടത് ഇപ്പം പറയുന്നു. ഞാൻ വെറുതെ നിൽക്കുകയാണ്. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ആയിരിക്കാം, അങ്ങനെ നിന്നാൽ മതി. എനിക്ക് അതിൻ്റെ ഇൻകവും എല്ലാം ഓരോന്ന് എനിക്ക് ഫോൺ വിളിച്ച് ഓരോ റൂട്ടിലും ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി. അതിൻ്റെതായ ഉയർച്ചയാണ് എനിക്കിപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ആ കാര്യമാണ് ഓർത്തത് പെട്ടെന്ന്. എന്തായിരുന്നാലും എല്ലാത്തിനും അതിൻ്റെതായ സമയം വരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളും നമ്മുടേതായ എഫേർട്ടുകൾ ഇടുക. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും. എന്തായാലും താങ്ക് യു, നല്ലൊരു ക്ലാസ്സായിരുന്നു. താങ്ക് യു. ഗ്രേറ്റ്. ഷൈനി പറഞ്ഞത് കൊണ്ടോ ഒരുപക്ഷെ ഒബയറ്റോറി കുറച്ചുകൂടി നമുക്കിപ്പോ വ്യക്തമായി. ഷൈനിയുടെ ഫ്രണ്ടിനെ കണ്ടപ്പോ അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി, പക്ഷെ ഷൈനി ഇവിടെ മടിച്ചു നിന്നില്ല, കമ്പയർ ചെയ്ത് നിന്നില്ല, ഓപ്പൺ ആയിട്ട് അവരോട് ചോദിച്ചു, അപ്പൊ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ഒബയറ്റോറി ഒരിക്കൽ കൂടി ഷൈനി ഇവിടെ അത് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ നമുക്ക് ഈ ടോപ്പിക് വളരെയധികം വ്യക്തമായി എനിക്കടക്കം, കാരണം എനിക്ക് കൂടി അതൊരു പ്രചോദനമായി. താങ്ക് യു സോ മച്ച് ഷൈനി, ഇത്രയും നല്ലൊരു ഗ്രേറ്റ് ഷെയറിങ് നടത്തിയതിന് നമുക്കും എനിക്കും ഈ ബി മാജിക്കിൽ എല്ലാവർക്കും കുറച്ചുകൂടി അത് വ്യക്തമാക്കി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷൈനി മാം. അപ്പം ഇന്ന് ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറഞ്ഞതോടുകൂടെ തന്നെ നിങ്ങൾ കുറെ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങളെ എക്സ്പീരിയൻസിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരുപാട് എല്ലാവർക്കും പഠിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ താങ്ക് യു ഓൾ. അതുപോലെ തന്നെ നമ്മുടെ സെഷൻ ഫൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ. ഒയിബത്തൂരി അല്ലെ മാം, അതല്ലേ ടോപ്പിക്? ആ സിന്ധു മാം, പ്രവീണ മാം, അന്ന് മീറ്റപ്പിനെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ, അത് പറയാൻ വേണ്ടിട്ടാ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, പ്രവീണ മാമിന്റെ എല്ലാ സെഷനിലും പറയാറുണ്ട്, ഒരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ടായിരിക്കും മാം വരുന്നത്. എന്താന്നുള്ള നമുക്ക് പോലും വായിക്കാനെ കുറിച്ച് എന്താ വായിക്കുക എന്നുള്ളത് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ മീനിങ് എന്താണെന്ന് ഒന്നും നമുക്കറിയില്ല. അത് പ്രവീണ മാം പറയുമ്പോൾ തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. സോ ഇന്നത്തെ സെഷൻ വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയും ഇതുപോലുള്ള ടോപ്പിക്സ് ആയിട്ട് മാം വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടെ നമുക്ക് ഈ ഇന്നത്തെ ഒരു സെഷൻ വൈകിട്ട് ചെയ്യാം. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.